നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പത്താം തീയതി പോയത്. പത്താം തീയതി സാധനത്തിന്റെ ലഭ്യത കുറവ്, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് സബ്ജിയാണ് വാങ്ങിക്കാൻ വേണ്ടി പോയത്, പക്ഷേ സബ്ജി എല്ലാ സബ്ജിയും കിട്ടിയിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ബിരിയാണിക്ക് ഉണ്ടാക്കേണ്ടത് പുതിനയിലയും മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത്, പക്ഷേ ആ സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നമുക്കിത് ഉണ്ടാക്കാം. ഓക്കെ, ആ ശരി, ഒരു ഉടായ്പ ബിരിയാണി പോലെ. ആ ഒരു ഉടായ്പ ബിരിയാണി ഉണ്ടാക്കാം. സാധനം അവിടെ വെച്ചിട്ട് പോയി, അതുകൊണ്ട് അവിടെ കയ്യിലുള്ള സോപ്പും വെള്ളം വെച്ചിട്ടുണ്ട്. അത് കൈ കഴുകിയിട്ട് പിന്നെ അതേ ഉള്ളൂ നമ്മുടെ കൈയും കാലും കഴുകിയിട്ടേ അകത്തോട്ട് കയറുന്നുള്ളൂ. പിന്നെ അത് വെള്ളം ഉപ്പുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു 2 സെക്കൻഡ് തൊണ്ടയ്ക്ക് പിടിക്കണം. തൊണ്ടയ്ക്ക് പിടിക്കാൻ വൈകാത്ത ഒഴിച്ചിട്ട് വായിക്കൊള്ളാൻ നല്ലതാ. നമുക്ക് എന്തെങ്കിലും കവക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉപ്പുവെള്ളം വായിക്കൊള്ളുന്ന നല്ലതാ. അപ്പൊ കൈ കഴുകി ഞാൻ വായി കൊണ്ടിട്ട് വരാം. അപ്പൊ അപ്പഴത്തേക്ക് സബ്ജി എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചു. മീതലി എടുത്തിരിക്കുന്ന ഉപ്പുവെള്ളം, അപ്പൊ ഇത് ഗാർഗിളിൻ ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് ചൂടുവെള്ളവും അതിനകത്ത് ഉപ്പും ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്കത് വായിക്കൊള്ളാം. ഇതുപോലെ നമ്മൾ രണ്ടുമൂന്ന് തവണ ചെയ്യണം. അപ്പോഴും നമുക്ക് ആകത്തതിൽ അണുക്കളുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മാറിക്കോളും. നല്ല ചൂടുവെള്ളത്തിൽ വേണം ചെയ്യാൻ, തിളച്ചവെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇള ചൂടുവെള്ളത്തിൽ അത് ഉപ്പിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കവക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാറിക്കോളും. ഓക്കെ, നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സെറ്റ് സാം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു നല്ല റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഞാനിന്ന് മാർക്കറ്റിൽ പോയപ്പം എനിക്ക് എല്ലാ സാധനവും കിട്ടിയില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല, സബ്ജി കിട്ടിയില്ല, എല്ലാ സബ്ജിയും കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, പക്ഷേ ഇതിനകത്ത് ചില ചേരുവകൾ കുറവുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളതിനൊക്കെ മറികടന്നാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കാണണോ ആ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഓക്കെ, ടേസ്റ്റിയാണ്, അടിപൊളി വെടിക്കെട്ട് സാധനമാണത്. അപ്പം നിങ്ങൾ ഫുള്ള് കാണണം. ഓക്കെ, അതിന് മേലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലുകൾ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് പോകാം. എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് കാണട്ടെ. നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് 1.5 kg. നമ്മൾ അതിനകത്തായിട്ട് മസാല ചേർക്കാൻ പോവുകയാണ്. മസാല ചെയ്ത് ഒരു 10 മിനിറ്റോളം ഇരിക്കണം. അതിനുമ്പോൾ നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. വലിയൊരു സ്പൂണിൽ മുളക് പൊടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യണം. 1 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തു. അതിനൊപ്പം തന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈര്, നല്ല കട്ട തൈര്, തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാൻ പോവുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല നമ്മൾ ചേർത്തു. അതിനൊപ്പം തന്നെ നമ്മൾ ബിരിയാണി മസാല കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്തു, അതിനോടൊപ്പം തന്നെ ബിരിയാണി മസാല കൂടെ ചേർത്തു. നമ്മളിതൊന്ന് ഇളക്കി വെക്കാൻ പോവുകയാണ്. നല്ലതായിട്ട് ഒന്ന് ഇളക്കി വെക്കുക. നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളീ 10 മിനിറ്റ് വെക്കുന്നതും ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. വെളിയിൽ ഉപ്പാണെങ്കിൽ 1.5 മണിക്കൂറോളം വെക്കേണ്ടി വരും. നമ്മൾ ഫ്രിഡ്ജിലായതുകൊണ്ടാണ് 10 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് കിട്ടും. നമ്മളിവിടെ ബിരിയാണികൾ അരിയിട്ടുണ്ടായിരുന്നു. അതിപ്പം തിളച്ച് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഈ ഓയിൽ ഒഴിക്കുന്നതിന് കാരണം അരി തമ്മിൽ ഒട്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിയാവും അത്രയും തന്നെ ഒഴിച്ചാൽ മതി. നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് കുരുമുളകും പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും കൊണ്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. പിന്നെ അതിനകത്തൊരു തച്ചോലം, ആ പൂവിനാണ് തച്ചോലം. സാധാരണ ഇവിടെ തച്ചോലം എന്ന് പറയാൻ അറിയത്തില്ലെങ്കിൽ അതിന് പൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്.
നമ്മൾ ഇതിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒറ്റ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ അപ്പ് പറഞ്ഞു ഒറ്റ സ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒറ്റ സ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ. നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാൻ പോവുകയാണ്. ഒരു മഞ്ഞ നിറത്തിലുള്ള ബിരിയാണി ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു മഞ്ഞളും കൂടെ ചേർക്കാൻ പോവുകയാണ് ഇതിനകത്തോട്ട്. എന്നെ മഞ്ഞളും കൂടെ ചേർത്തു ചെറുതായിട്ട് ഇളകി കൊടുക്കരുത്. എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, എണ്ണ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ചിക്കൻ വറുക്കാൻ പോവുകയാണ്. ചിക്കൻ വറുക്കാൻ പോവുകയാണ്. നമ്മളിത് 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അരപ്പല്ല നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ അരി ബിരിയാണി അരി ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ അരി വെന്തിരിക്കുകയാണ്. നമുക്കിനി അത് കൊട്ടയിലോട്ട് മാറ്റണം. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിനി ഉള്ളി വയറ്റാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല കടുക് കൂട്ടിയിട്ടുണ്ട്. നമ്മളിതിലോട്ട് സവാള അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിനകത്തോട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഇളകി കൊടുക്കുക. ഞാൻ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റ് അല്ല ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇളകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിരിയാണിക്ക് ആവശ്യമായ 5 മുട്ടയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള ഇച്ചിരി വഴണ്ട് വന്നത് തന്നെ അതിന് തക്കാളിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിക്കും കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലെവലായിട്ടുണ്ട്. ഏതാനും നിമിഷത്തിനകം നമുക്കത് ബിരിയാണിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കന് കൂടെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകുപൊടി ഇട്ടു. നേരത്തെ നമ്മൾ മുളകുപൊടി അപ്ലൈ ചെയ്തായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴേ. നമ്മൾ അതിന് അതിലൂടെ കുറച്ച് മുളകുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ഇതൊരു വെറൈറ്റി ബിരിയാണിയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മതി കുറച്ച് ഒരു 2 സ്പൂൺ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഗരം മസാല ചേർക്കുകയാണ്. ഗരം മസാല എന്നിട്ട് നമ്മൾ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടിയാണ് കട്ടയല്ല ചേർക്കുന്നത്, പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി ഇളകി കുറക്കുക. നല്ല വൃത്തിയായിട്ട് ഇളകി കൊടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് സർവ്വസുഗന്ധി ഇലയും കൂടെ കീറിയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിനകത്തോട്ട് സർവ്വസുഗന്ധി ഇലയും കൂടെ കീറിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ച് വേവിക്കാം. മറ്റൊരു അടുപ്പേ നമ്മൾ വേറൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചീഞ്ചട്ടി ചൂടായി. അതിലൂടെ നമ്മുടെ ഇവിടുന്ന് തന്നെ എടുത്ത നെയ്യ്, ഇവിടെ പാല് വാങ്ങിക്കുന്നതിൽ കടഞ്ഞെടുത്ത നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശുദ്ധമായ നെയ്യ്. ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിനി എടുക്കാൻ പോവുകയാണ്. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് തന്നെ നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിലോട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഈ ചിക്കൻ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തിളപ്പ് കണ്ടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നമ്മളിനി റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ പപ്പടവും പൊള്ളിക്കുന്നുണ്ട് ഇവിടെ. ഇതിലൂടെ നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇച്ചിരി ഗ്രേവി കൂട്ടിയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിലോട്ട് അടുത്ത ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത റൈസും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ
ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തു. ഇതിന് മേലോട്ട് തന്നെ ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ നേരത്തെ സെയിം പ്രോസസ് തന്നെ. ഇതിന് മേലോട്ട് തന്നെ നമ്മൾ റോസ് വാട്ടറും കൂടെ ഒഴിക്കുകയാണ്. റോസ് വാട്ടറും കൂടെ ഒഴിക്കുകയാണ്. ഇതിന് മേലോട്ടാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. അതിന് മേലോട്ട് നമ്മൾ പിന്നെയും നെയ്യ് ഒഴിച്ചു. പിന്നെ റൈസ് അതിന് മേലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് നേരത്തെ സെയിം പ്രോസസ് തന്നെയാണ്. റോസ് വാട്ടർ ഒഴിക്കുന്നു, നെയ്യ് ഒഴിക്കുന്നു, നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മേലോട്ട് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അങ്ങനെയാണ്. മേലത്തെ ലെയറെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മേലോട്ട് നമ്മൾ റോസ് വാട്ടർ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൂടെ സകല നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നെച്ചി എല്ലാം അടച്ചു വെച്ചേക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഒരു ഭംഗിക്കൊരു മുട്ടയൊക്കെ മേടി വെച്ചിട്ടുണ്ട്. പപ്പടമുണ്ട്, സലാഡുണ്ട്, അച്ചാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഓക്കെ, ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോ സമയം അടുത്ത ദിവസം വരുന്നു. അതുവരേക്കും ബൈ. ഓക്കേ.